നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സുമി, ഇതൊക്കെ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഡിന്നറിന്. ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ് സർ. ഗിരി, മനസ്സിലുള്ള കാര്യങ്ങൾ അതെന്ത് തന്നെയായാലും കൂട്ടിക്കെട്ടി വെക്കാതെ തുറന്നു പറയുന്നല്ലേ നല്ലത്. എനിക്ക് എനിക്ക് ഗിരിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുപറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇതാണെന്ന് തോന്നി. അതാ ഞാൻ. ഈശ്വരാ, ഇവിടുത്തെ എന്തിനുള്ള പുറപ്പാടാ? നമ്മള് ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് പരസ്പരം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അല്ല സുമി, അതിന്റെ കാര്യം എനിക്കും സുമിയോട് പറയാനുണ്ടായിരുന്നു. ഓർഡർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കേ സർ. ഗിരി, ഞാൻ ആ യാത്രയെക്കുറിച്ച് ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് പോകാനുള്ള സമയമൊന്നും എനിക്കില്ല. പക്ഷെ തന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡിസംബറിലെ അമ്മയും നവിയും ഒക്കെ അവരുടെ പതിവ് ഹോളിഡേ ടൂർ പോകുന്നുണ്ട്. ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി തന്നെ ആയിരിക്കും ഡെസ്റ്റിനേഷൻ. ഇത്തവണ സുമിതയ്ക്ക് അവരുടെ കൂടാലോ. ഹോളിഡേ ടൂറോ? ഞാൻ പറയുന്നതേ നമ്മൾ രണ്ടുപേരൂടെ പോകുന്ന നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചാ. നമ്മൾ മാത്രമുള്ള നമ്മുടെ യാത്ര. അതെ, നമ്മൾ തമ്മിലുള്ള ടേംസ് എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് തനിക്കല്ലേ സുമിത. അങ്ങനെ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതിനെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പേരിട്ട് വിളിക്കാനും പറ്റില്ല. പഴയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ടേംസിന് എന്താ ഗിരി കുഴപ്പം? സുമിത ഈ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ എനിക്കറിയില്ല. പറയാനുള്ളത് പറഞ്ഞാൽ സുമിത അതെങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. എങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുള്ള മര്യാദയും ബഹുമാനവും ഞാൻ സുമിതയോട് കാണിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. സുമിതയുടെ മുഖത്തേക്ക് ഓരോ നിമിഷവും ഞാനിപ്പോൾ നോക്കുന്നത് ചെറിയ കുറ്റബോധത്തോടെയാ. ചെറുതല്ല, വലിയ കുറ്റബോധത്തോടെയാ. പക്ഷേ ഞാനത് ചെയ്തതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ടായിരുന്നു. ഒക്കെ ഇയാൾക്ക് വേണ്ടി തന്നെയായിരുന്നു. എന്ത് ചെയ്ത കാര്യ ഗിരി പറയുന്നേ? അതെ, സുമി വയ്യാതെ കിടന്നപ്പോ ഞാൻ സുമിയോട് കാണിച്ച സ്നേഹവും അടുപ്പവും അത് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.